ഇന്ന് നമുക്ക് അരിയുണ്ട ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു അര കിലോ അരി, ഒരു കാ കിലോ ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നു. പിന്നെ ഒരു ചെറിയ തേങ്ങ എടുത്ത് ചേരേണ്ടി വെച്ചിട്ടുണ്ട്. ഈ അരി ആദ്യമായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. പാൻ വെച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ചൂടായതിലേക്ക് ഇതിൻ്റെ ഒരു മൂന്നിലൊന്ന് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കഴിഞ്ഞാൽ നിർത്താതെ ഇളക്കി കൊടുക്കണേ. ഈ പരുവത്തിലാകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് മാറ്റിയിടാം. വറുത്ത് വെച്ച ഈ അരി ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ചെറു ചൂടോടെ തന്നെ നമുക്കിതങ്ങ് പൊടിച്ചെടുക്കാം. അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടെടുത്ത് അരി കിടക്കണം. ഇപ്പൊ ഇത് നമ്മൾ ശർക്കരയിൽ ഇടുന്നേക്കാട്ട് മുമ്പ് ഒരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്ത് മാറ്റി വെച്ചോണം. നമ്മുടെ ശർക്കര പാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയായി വരുന്നുണ്ട്. അതായത് നമ്മളിങ്ങനെ കൈ തൊട്ട് നോക്കുമ്പം ഇങ്ങനെ നൂല് പാകുവാണെങ്കിൽ അതാണ് അതിന്റെ പാൻ. കോരി പൊക്കിയിട്ട് ഒരു ശർക്കര ഇട്ട് നോക്കുക. അതിങ്ങനെ ഉണ്ടോ, നൂല് വലിയുന്നുണ്ടോ, ആ പരുവാകുമ്പോൾ വേണം എടുക്കാനായിട്ട്. പരുവത്തിൽ പാനി ആകുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൽ വെള്ളം പറ്റി കഴിയുമ്പം നൂല് പാകം വരുമ്പം പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം പറ്റി പാനി പരുവായി വന്നിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ട് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറേശ്ശെയായിട്ട് ഈ പൊടി ഇട്ട് കൊടുക്കാം. ഒത്തിരി പൊടി ഇടല്ല, ഇത് കുറച്ച് വലിയും. ഇത് നന്നായിട്ട് പാനിയായി കഴിഞ്ഞിട്ട് ഇടുവാണെങ്കിൽ ഇതുണ്ടേ ഈ ഉണ്ട കുറേ നാളത്തേക്ക് ഇരുന്നോളും, കേടാവത്തേ ഇല്ല. ഇത് ചുക്കും ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതാണേ. ആ പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനിത് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണേ. അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് പൊടിക്കുമല്ലോ കുറച്ചേ ഉള്ളെങ്കിൽ. അങ്ങനെ കൂടെ ആ പൊടിയും കൂടെ ചേർക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി വെക്കാം. ചൂടാറുമ്പോൾ, അതായത് കൈ പിടിച്ചെടുക്കാനും മാത്രമുള്ള ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിത് ഉണ്ട പിടിക്കാവേ. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൈ ചൂടാകുന്നുണ്ടെങ്കിൽ ആ പൊടിയാലുടെ ശകലം ഒന്ന് പിടിക്കണം. പിടിച്ച് പിടിച്ച് നമുക്ക് എടുക്കാം. നന്നായിട്ട് മുറുക്കി പിടിക്കണേ. അപ്പോഴത്തേക്ക് പൊടിഞ്ഞൊന്നും പോകത്തില്ല. നന്നായിട്ട് പാനിയാകണേ. അതായത് നല്ല നൂൽ പരുവത്തി പാനി ആയതിനു ശേഷം തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങാപ്പീരയ്ക്കകത്ത് വെള്ളം പറ്റിയതിന് ശേഷം വീണ്ടും പാനി പരുവാകുമ്പോൾ പൊടിയിട്ട് നന്നായിട്ട് ഉണ്ടയുരുട്ടിയെടുക്കുക. ഈ ഉണ്ട ഒരു കാരണവശാലും കേടാകത്തിൽ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെച്ചാൽ ഇതിരുന്നോളും. അപ്പം നിങ്ങളെല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ് ഈ അരിയുണ്ട.